ഇറങ്ങി നിക്കവിടെ. അങ്ങനെ മെരുകിയിരിക്കവിടെ. വേദനയുണ്ട്, പക്ഷെ സാരമില്ല. ഉമ്മ നാഴികയ്ക്ക് 40 വട്ടം റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോണ്ടാ തടി രക്ഷപ്പെട്ട് കിട്ടിയത്. പ്രാർത്ഥന ഉമ്മയ്ക്ക് മാത്രമൊന്നുമല്ല. ഓഹോ, നിന്റെ പ്രാർത്ഥന നിന്നെ എത്രയും വേഗം കെട്ടി ഞാൻ കൂടെ കൊണ്ടുപോകണമെന്നല്ലേ. ഇപ്പോഴേ ചാടി കയറി എന്തെങ്കിലും ചെയ്താലേ എന്റെയും നിന്റെയും താഴെ ഉള്ളവർക്കൊക്കെ പേരുദോഷവും. ആദ്യം അവരുടെ ഒക്കെ കാര്യം കഴിയട്ടെ. കഴിയട്ടെ, എല്ലാവരുടെയും കാര്യം കഴിയുമ്പോഴേക്കും നമുക്ക് മൂക്കി പല്ലു വരും. ഈ മൂക്കിലെ രണ്ട് പല്ലൂടെ കിളിർത്താൽ നല്ല ചേലുണ്ടാവും നിന്നെ കാണാൻ. കളിയല്ലേ കേട്ടോ, എനിക്ക് പേടിയാ. അമ്മച്ചി ഇപ്പൊ തന്നെ പൊന്നിന്റെയും പണത്തിന്റെയും ചിട്ടി പിടിക്കുന്നതിന്റെ ഒക്കെ കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇച്ചായനോടൊന്ന് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്നെ വേറെ കെട്ടിച്ചു വിടും. ഓ, നിന്റെ ഇച്ചായൻ ഒരു പോങ്ങന. അവനോടല്ല, ഗോപാലകൃഷ്ണനോട് സംസാരിക്കാം. അവൻ എഴുതിയ കത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവന് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അവൻ വരട്ടെ, അവനാവുമ്പോ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഒരു പാവം പട്ടാളക്കാരൻ പറയുന്നതിനേക്കാൾ വിലയുണ്ടാവും ഒരു മന്ത്രി പറഞ്ഞ. എന്താ അല്ലേ, എന്താ അവിടെ ഒരു ബഹളം? പിന്നെയും തുടങ്ങിയെന്നാ തോന്നുന്നു, അമ്പലക്കാരും പള്ളിക്കാരും പറഞ്ഞുള്ള ബഹളം. നീ ഒന്ന് മാറിക്കേ. എന്ത് തോന്നിയതും കാണിക്കാതെ ചേർത്തുന്നു. ഇനി ഒരു അടി പോലും മുന്നോട്ട് പോകരുത്. നമ്മൾ തങ്ക ജീവനുള്ളിടത്തോളം അതിന് നമ്മൾ സമ്മതിക്കില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന കല്ല കൊട്ടാശുദ്ധമാക്കരുത്. എന്ത് പുല്ലായാലും ശരി, ഇനി മുന്നോട്ടെടുത്ത വണ്ടി നമ്മൾ കത്തിക്കും. നോക്കി നിൽക്കാതെ കൊണ്ടുവരണം. നിക്കിൻ, കത്തിക്കണ. മതി, നിർത്ത്. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായാൽ ഈ വണ്ടി കത്തിക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ ബൈക്ക് പാ, ഞാൻ ആൺകുട്ടി. കത്തിക്കുന്നെങ്കിൽ അത് എവരെ മാത്രമല്ല, നിങ്ങളെയും രണ്ടു കൂട്ടരെയും. ഞാൻ വേണ്ട പറയാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊന്നറിയണം, നിങ്ങളൊക്കെ ആരാ? അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ യുദ്ധം ആർക്കു വേണ്ടിയാ? അവനവന് വേണ്ടി അല്ലേ? പക്ഷെ ഇനി ഞങ്ങളെ അതിന് കിട്ടില്ല. ഒരുത്തന്റെ എങ്കിലും ചോര വീണിട്ട് ഞങ്ങൾക്ക് ഇവിടെ അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട. ഇവരുടെ കാര്യം പറയാൻ താനാരാടോ? എനിക്കറിയാം ഇവിടെ ഉള്ളവരുടെ മനസ്സ്, നിങ്ങൾക്കതറിയില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആവാം, പക്ഷെ അതിന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ യോഗ ക്ലാസും ഭക്തി കച്ചവടവും നടത്തിയത് കൊണ്ടായില്ല. ഇങ്ങ് താഴെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം. അതറിയണമെങ്കിലേ മെതിയടി അഴിച്ചു വെച്ച് മലവും മൂത്രവും ചെളിയും കെട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഈ ചേരിയിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും നടക്കാനുള്ള സന്മനസ്സുണ്ടാവണം. കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കും അതിന് കഴിയില്ല. എണ്ണപ്പണം കൊണ്ട് കൊഴുത്ത പ്രഭുക്കന്മാരോട് എരന്ന് വാങ്ങിച്ച് എച്ചിക്കാശ് തിന്നതെന്ന് മൂട്ട ചോര കുടിച്ചതുപോലെ ചീർത്ത് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ. അല്ലെങ്കിൽ കള്ളക്കടത്തുകാരന്റെ കൂലിത്തല്ലുകാരാവാൻ. അതല്ലാതെ ഇവിടുത്തെ ബീവാത്തൂന്റെയും കോയാക്കാന്റെയും മനസ്സിൽ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെപ്പോലെ ഈ മണ്ണിൽ വിളയുന്ന അന്നം തിന്നിട്ട് മറ്റൊരു ദേശത്തോട് കൂറ് കാണിക്കാൻ ഇവിടുള്ളവർ പഠിച്ചിട്ടില്ല. ഇവിടുള്ളവരുടെ മനസ്സിൽ ഈ മണ്ണേ ഉള്ളൂ, ഇന്ത്യ, ഇന്ത്യ മാത്രം. പൊന്നും വെള്ളിയും മാർബിളും കൊണ്ട് പരസ്പരം മത്സരിക്കാൻ നിങ്ങൾ പണിതു വയ്ക്കുന്ന പള്ളികളും അമ്പലങ്ങളും ഉണ്ടല്ലോ, അവിടുള്ളതിനേക്കാൾ ദൈവസാന്നിധ്യം ഈ ചങ്കിനകത്തുണ്ട്. കർത്താവും കൃഷ്ണനും രാമനും പ്രവാചകനും ഒക്കെ ഇതിനകത്തുണ്ട്. വേണ്ട, ഇനി എന്തിനെങ്കിലും ഒരുമ്പെട്ടാൽ ഇവർ മുഴുവൻ ഉണ്ടാവും നിങ്ങളെ നേരിടാൻ. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പോണം, പോകാൻ. കലാപങ്ങൾ ദൈവങ്ങളുടെ പേരിലാവുമ്പോ ഇരകളെയും ദൈവങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരും അല്ലേടോ? ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണന്റെ ഇഷ്ടജനങ്ങൾ, പ്രിയപ്പെട്ടവർ, ബാല്യകാല സുഹൃത്തുക്കൾ,
അങ്ങനെ ഇരകൾ ഒരുപാടുണ്ട് ചേരിയിൽ. നാളെ എല്ലാം കഴിയുമ്പോ പിന്നീട് ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കാൻ അവന് കഴിയരുത്. അവരവനെ ആട്ടി ഇറക്കണം, കല്ലെറിയണം. അവനെ ഇന്ന് വരെ സ്തുതിച്ചവർ നാളെ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം. നമ്മൾ ഉണ്ടാക്കുന്ന ലഹളയിൽ അവൻ ഇന്ന് വരെ നേടിയിട്ടുള്ള എല്ലാ മാന്യതയും കടപുഴകുന്നത് എനിക്ക് കാണണം. കണ്ടു തീരൂ. ഈ ചേരിയിൽ നിന്ന് മറ്റൊരു നേതാവ് ഉണ്ടായി വരുന്നത് നിനക്ക് സഹിക്കില്ല അല്ലേ? പാവ സുബീർ, ഇനിയും കൂടെ നടന്നടാ, വാടാ പോവാം. Oh, my God.
വലിയ മന്ത്രി വന്നിരുന്നു, എന്റെ മോന്റെ മയ്യത്തിലാണ് വലിയ രാജാവ് വന്നിരുന്നു. എന്റെ കണ്ണിന്റെ മുമ്പ് നാണോ എന്റെ പൊന്നു മോനെ വെട്ടി അരിഞ്ഞത്. എവിടെ പോയി നിന്റെ പൊലിയൊന്നും പറഞ്ഞാളോ? എവിടെ പോയി? പറ, ആരാ എന്റെ മോനെ കൊന്നത്? എന്തിനാണ് എന്റെ മോനെ കൊന്നത്? പറയൂ. എന്റെ മോനെ കൊന്നവര് പിടിച്ചു കേട്ടാൻ കഴിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന കാണ്ട, പോരാ, ഇറങ്ങിപ്പോ.